പ്രവാസ ലോകത്തെ പ്രതിസന്ധികൾക്കിടെ നാടണയാൻ ആഗ്രഹിച്ച നിരവധി പ്രവാസികളുടെ നിറസ്വപ്നമായി സമസ്ത ഇസ്ലാമിക് സെന്റർ ചാർട്ടേഡ് വിമാനയാത്ര തുടരുന്നു. കിഴക്കൻ സൗദിയിൽ നിന്നാണ് രണ്ടാമത്തെ വിമാനവും യാത്ര തിരിച്ചത്. വയോധികർ മുതൽ കൈക്കുഞ്ഞുങ്ങളടക്കമുള്ള 400 യാത്രക്കാരായുമാണ് എസ് ഐ സിയുടെ ചാർട്ടേഡ് വിമാനങ്ങൾ ഇതിനകം തന്നെ സൗദിയിൽ നിന്നും യാത്ര തിരിച്ചത്. യാത്രാ ക്യാപ്റ്റൻ ബഹുമാന്യനായ അഷ്റഫ് സാഹിബാണ് നമ്മുടെ കൂടെയുള്ള അഷ്റഫ് പട്ടാമ്പി. ഇദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ ഫ്ലൈസെറ്റ് യാത്രാ സംഘത്തിൻ്റെ നേതാവ്. ഇദ്ദേഹം അവർക്കെന്ത് യാത്രക്കാർക്കെന്ത് പ്രശ്നമുണ്ടെങ്കിലും അദ്ദേഹം നമ്മളെ ആ തത്സമയം അറിയിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഉത്തരവാദിത്തം. വിസിറ്റ് വിസ, ഫൈനൽ എക്സിറ്റിലുള്ളവർ, റീ എൻട്രി ലഭ്യമായവർ, രോഗികൾ, തൊഴിൽ വിസ തീർന്നവർ തുടങ്ങി നിരവധി പേരുടെ ആഗ്രഹ സഫലീകരണത്തിൻ്റെ ആത്മനിർവൃതിയിലാണ് സമസ്ത ഇസ്ലാമിക് സെൻറ്റർ ഈസ്റ്റേൺ സോൺ. ഈ മാസം 1-നാണ് ദമാം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ആദ്യ വിമാനം പറന്നുയർന്നത്. തുടർന്ന് രണ്ടാമത്തെ വിമാനം ഞായറാഴ്ച രാവിലെയും യാത്രയായി. സമസ്ത ഇസ്ലാമിക് സെൻറ്റർ സൗദി നാഷണൽ കമ്മിറ്റിയുടെ കീഴിൽ ജിദ്ദ, റിയാദ്, ഈസ്റ്റേൺ എന്നീ 3 സോണുകളിലായാണ് യാത്രകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ജോലി നഷ്ടമായവർക്ക് സാമ്പത്തിക സഹായം നൽകിയും യാത്രാനിരക്കിൽ ഇളവുകൾ അനുവദിച്ചും ഭക്ഷണപാനീയങ്ങൾ നൽകിയും യാത്രക്കാർക്ക് താങ്ങും തണലുമായി മാറുകയായിരുന്നു സമസ്ത ഇസ്ലാമിക് സെൻറ്റർ. അത്യാവശ്യക്കാരുടെ അപേക്ഷ അനുസരിച്ച് തുടർന്നും യാത്രകൾ സംഘടിപ്പിക്കേണ്ട സാഹചര്യമാണുള്ളതെന്ന് ഈസ്റ്റേൺ സോൺ ചാർട്ടേഡ് ഫ്ലൈറ്റ് കോർഡിനേറ്റർ ബഷീർ ബാക്കവി, ഫ്ലൈ ഇസഡ് MD അബ്ദുറഹിമാൻ മൗലവി അറക്കൽ എന്നിവർ അറിയിച്ചു. സക്കരിയ ഫൈസി, അബു യാസീൻ, നജ്മുദ്ദീൻ ഹോബാർ, ഷെഫീഖ് റഹീമ, മുനീർ തുടങ്ങിയ വിഖായ വളണ്ടിയർമാർ യാത്രക്കാരെ യാത്രയാക്കാൻ ദമാം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ സന്നിഹിതരായിരുന്നു. ഫ്ലൈറ്റിൻ്റെ രണ്ടാമത് കൊച്ചിയിലേക്ക് ഇന്ന് പറക്കുകയാണ്. 178 യാത്രക്കാരുമായി 1-ാം തീയതി കണ്ണൂരിലേക്ക് പറന്നു. രണ്ടാമത് ഈസ്റ്റേൺ സോണിൻ്റെ ഫ്ലൈറ്റ് ഇന്ന് കൊച്ചിയിലേക്ക് പറക്കുന്നു. ഇതിനുവേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത ഒരുപാട് പ്രവർത്തകരുണ്ട്. അവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം. രണ്ടാം ഘട്ട ചാർട്ടർ ഫ്ലൈറ്റ് ഇൻഷാല്ലാ ദമാമിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടുകയാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകൾക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഗോയറിന്റെ കോർഡിനേറ്ററും മിസ്റ്റർ അബ്ദുൽ അസീസ് ഞങ്ങളുടെ കൂടെയുണ്ട്. അതുപോലെ വിഖായ വളണ്ടിയർമാരും സംഘടനാ പ്രവർത്തകരും അടങ്ങുന്ന ആളുകൾ വളരെ ഹൃദ്യമായ യാത്രയപ്പ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി നാഷണൽ കമ്മിറ്റിയുടെ വർക്കിംഗ് സെക്രട്ടറി കൂടിയായ രണ്ട് വാക്ക് പറയുന്നു. അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ എസ് ഐ സിയുടെ രണ്ടാം ഫ്ലൈറ്റിലൂടെ കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാരെയും യാത്രയാക്കാൻ സാധിച്ചു. എല്ലാവർക്കും എസ് ഐ സിയുടെ കിറ്റ് വിതരണം ചെയ്യുവാനും അവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ നടത്തുവാനും എസ് കെ എസ് എസ് എഫിൻ്റെ വ്യക്തായ വളണ്ടിയേഴ്സ് കൂടെയുണ്ടായിരുന്നു. ഈസ്റ്റേൺ പ്രൊവിൻസിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കർമ്മോത്സുകരായ കർമ്മധീരരായ വ്യക്തായ വളണ്ടിയർമാരുടെ സേവനം എടുത്തു പറയുന്നു. എല്ലാവർക്കും ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ കമ്പനിയുടെയും എയർലൈൻസിൻ്റെയും ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹകരണവും സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സർവശക്തനായ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും എസ് ഐ സി സൗദി നാഷണൽ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.